ഏകദേശം നേരം പുലരാൻ നേരമായപ്പോഴാണ് ഞാൻ ശക്തൻ സ്റ്റാൻഡിൽ എത്തിയത്. അപ്പോഴാണ് ഈ ഒരു മെട്രോ ട്രെയിൻ നിൽക്കുന്നത് പോലെ ശരിക്കും നമ്മുടെ ഈ ആകാശപാതയുടെ ഒരു വ്യൂ കണ്ടത്. ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് ആദ്യം ഒന്ന് മനസ്സിലായത് ഇത് ആകാശപാതയാണെന്നുള്ളത്. ഞാനിപ്പോൾ തൃശ്ശൂർ ടൗണിൽ ഇനി മെട്രോ ട്രെയിൻ എത്തിയോ എന്നിങ്ങനെ സംശയിച്ചു പോയി. ക്യാമ്പാമ്പോ സംഗതി നോക്കി നിൽക്കുമ്പോൾ ശരിക്കും അടിപൊളിയാണ്. അകലെ നിന്ന് കാണാനാണെങ്കിൽ ഒരു ഭയങ്കര ജാതി ഗ്ലാമറാണ്. ഒറ്റ നോട്ടത്തിൽ ശരിക്കും മെട്രോ ട്രെയിൻ പോലെ തന്നെ ഉണ്ട്. നേരം വെളുത്തു വരുന്ന ഒരു സമയത്തെ വിഷ്വൽസാണിത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു വെളിച്ചക്കുറവുണ്ടാവും. മഴ തുടങ്ങുന്നതിന് മുൻപാണ് കേട്ടോ ഞാനത് എടുത്തത്. ഇനിയിപ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല. ആകാശപാതയിൽ കയറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് മഴ നനയില്ല, ചെളി പറ്റില്ല, പട്ടി അടിക്കാൻ വരില്ല, വണ്ടി ഇടിക്കാൻ വരില്ല, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു എന്താ പറയുക, ജനത്തിന് വളരെയധികം പ്രയോജനകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ആകാശപാത. അക്കാര്യത്തിൽ സംശയമില്ല. ഇത് കാണുമ്പോൾ വേറൊരു ഐഡിയ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ സ്വരാജ് റൗണ്ടിലൊക്കെ ഇപ്പോൾ ഈ ഒരു മഴ പെയ്യുമ്പോഴേക്കും ഭയങ്കര വെള്ളപ്പൊക്കമാകുന്നു, അല്ലെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നു, ഷോപ്പുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, പ്രത്യേകിച്ച് കാൽനട യാത്രക്കാർക്കുമാണ്, അതുപോലെ ടൂ വീലേഴ്സിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഈ സ്വരാജ് റൗണ്ടിൻ്റെ മുകളിലും അതുപോലെ വെള്ളക്കെട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു ആകാശപാത ആശയം അവതരിപ്പിക്കുകയാണെങ്കിൽ അത് ഭയങ്കര വിപ്ലവകരമായിട്ടൊരു മാറ്റം തന്നെയായിരിക്കും നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിന് കൊണ്ടുവരിക. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു റോഡിൻ്റെ വികസനം, സഞ്ചാര എന്താ പറയുക, ഉപരിതല ഗതാഗത മേഖലയിലുണ്ടാകുന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയായിരിക്കും അത് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഈ ഇരുമ്പിൻ്റെ ഈ സെയിൽസ്, ഇത് ഇത്തരത്തിലുള്ള ഇരുമ്പ് സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വിൽക്കുന്നവർക്കൊക്കെ ഒരു വൻ ബിസിനസ് സാധ്യത തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു വളർച്ച, അതുപോലെ തന്നെ നമ്മുടെ ജനത്തിൻ്റെ ജീവിത നിലവാരത്തിൻ്റെ ഒരു ഉയർച്ച, കാരണം ആകാശപാത വരുമ്പോൾ കുറേ കൂടി ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ജീവിത നിലവാരമാണ് നമ്മുടെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ശരിക്കും കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, തൃശ്ശൂരും കൊച്ചിയൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരമുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. കൊച്ചിയിലൊക്കെ നമുക്ക് ഈ റോഡിന് മുകളിലൂടെ പാസ് ചെയ്യുന്ന എന്താ പറയുക, കാൽനട യാത്രക്കാർക്ക് നടന്ന് ക്രോസ് ചെയ്യാനായിട്ടുള്ള ചില ഇതുപോലെയുള്ള ഇരുമ്പ് സ്ട്രക്ചറുകളൊക്കെ കാണാം. ശരിക്കും അതൊക്കെ ഈ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ഒരു ആകാശപാതയും തൃശ്ശൂർ ജനതയുടെ ഉയർന്ന ജീവിത നിലവാരത്തിൻ്റെ വലിയൊരു അടയാളമായിട്ട് തന്നെയാണ് ലോകം നോക്കി കാണുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ ഡ്രോണിലൂടെയൊക്കെ നോക്കുമ്പോൾ മുകളിലൂടെ ഒരു ഹെലികാമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പായിക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭാവിയിൽ നമ്മുടെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ആകാശപാതകൾ വരും എന്ന് തന്നെയാണ് നാട്ടുകാർ മുഴുവൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ തൃശ്ശൂരിൽ വന്നാൽ നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലിസ്റ്റിൽ ഇനി ആകാശപാതയും ഇടം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്രയധികം ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഈഫൽ ടവർ പോലെയൊക്കെ നമ്മളിങ്ങനെ അകലെ നിന്നിട്ട് കാണില്ലേ, നമുക്കതൊന്നും പോയി കാണാൻ പറ്റാത്തവർക്ക് കുറച്ച് അകലെ നിന്നിട്ട് ഈ ഒരു ആകാശപാത കാണുവാണെങ്കിൽ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യൂ തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശക്തൻ്റെ നാലും കൂടി ഒരു സെൻറ്ററിൻ്റെ മുകളിൽ ഒരു വട്ടം വരച്ച് നിൽക്കുന്ന ഈ ഒരു സ്ട്രക്ചർ ശരിക്കും ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ആകാശപാതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.